ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്കും ഘടകകക്ഷികൾക്കും ജയിക്കണമെന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം അവരുടെ ഓരോ ചെയ്തികളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. നേരത്തെ ശ്രീധരൻപിള്ള ഒരു സാധ്യതാ പട്ടിക ഇറക്കിയതിലുള്ള പൊല്ലാപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. ശ്രീധരൻപിള്ള ഏകപക്ഷീയമായിട്ടാണ് ആ ഒരു സാധ്യതാ പട്ടിക ഇറക്കിയത് എന്നാണ് മുരളീധര പക്ഷം ആരോപിക്കുന്നത്. അങ്ങനെ ആരോപിച്ചവർ കഴിഞ്ഞ ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു. അങ്ങനെയുള്ള തമ്മിലടി തുടരുന്നതിനിടെയാണ് ബി ജെ പി ഇപ്പോൾ ഘടകകക്ഷികളോട് ഒരു കാര്യം ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും മണ്ഡലത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അവിടെ മത്സരിക്കുന്നതിന് നിങ്ങൾ സ്വന്തമായി തന്നെ പണം കണ്ടെത്തണം. അതായത് ചില്ലറ പൈസയൊന്നുമല്ല, 10 കോടി രൂപ ഒരു മണ്ഡലത്തിൽ മത്സരിക്കണമെങ്കിൽ ഘടകകക്ഷികൾ കണ്ടെത്തണമെന്നാണ് ബി ജെ പി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പി സി തോമസിൻ്റെ കേരള കോൺഗ്രസും നാഷണലിസ്റ്റ് കോൺഗ്രസും അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആദ്യം സീറ്റ് തരൂ, പിന്നെ ധനസമാഹരണത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചോളാം എന്നാണ് ആ രണ്ട് ഘടകകക്ഷികളും പറഞ്ഞിരിക്കുന്നത്. ബി ഡി ജെസിനോട് ഏതായാലും ബി ജെ പി അത്ര ഒരു കാര്യം ചോദിക്കാനിടയില്ല, ചോദിക്കത്തുമില്ല. കാരണം ബി ഡി ജെസിന് സ്വന്തം നിലയ്ക്ക് പണം സമാഹരിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരു സാമ്പത്തിക അടിത്തറയുള്ള ഒരു ഘടകകക്ഷിയാണ് ബി ഡി ജെസ്. മറ്റ് ഘടകകക്ഷികളാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. അവർക്ക് ബി ജെ പിയുടെ ഇത്തരം ഒരു നീക്കത്തോട് എന്ത് പറയണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അവർ. അവർ പറയുന്നത് തങ്ങൾക്ക് സീറ്റ് നിഷേധിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ബി ജെ പി ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്നാണ് അവർ ആലോചിക്കുന്നത്. ബി ജെ പിയിലെ ചില രണ്ടാംഘട നേതാക്കളാണ് ഘടകകക്ഷികളോട് ഇത്തരം ചില ബാർഗെയിനിങ് നടത്തുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഘടകകക്ഷികൾക്ക് അത്രയും സാമ്പത്തിക ബാധ്യത ഇല്ലെങ്കിൽ അവർ മത്സരിക്കേണ്ട, ആ സീറ്റൊക്കെ ബി ജെ പി ഏറ്റെടുക്കുമെന്നാണ് ബി ജെ പി ഇപ്പോൾ അവരോട് പറയാതെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഘടകകക്ഷികൾക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ അവർക്ക് മത്സരിച്ച് ജയിക്കാമെന്നുള്ള പ്രതീക്ഷ നിങ്ങൾ തല്ലിക്കെടുത്തുകയുമാണ്. കാരണം ഈ ഇത്രയും 10 കോടി രൂപയൊക്കെ സമാഹരിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ചെറിയ രാഷ്ട്രീയ കക്ഷികൾക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ബി ജെ പി പറയുന്നത് നിങ്ങൾ 10 കോടി രൂപ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പ് എന്നാണ് ബി ജെ പി ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് ജയിക്കാനുള്ള മനോഭാവം ഇല്ല എന്ന് തന്നെയാണ് നിങ്ങൾ ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ നിങ്ങൾക്കുള്ളിൽ തന്നെയുള്ള തമ്മിലടി തുടരുന്നു. മാത്രവുമല്ല ഘടകകക്ഷികളെ ഒന്നിച്ച് നിർത്തി ഒരു എൻ ഡി എ എന്ന നിലയ്ക്ക് മത്സരിക്കാനുള്ള ആ മത്സരം ജയിക്കാനുള്ള സാധ്യതയും നിങ്ങൾ ഇല്ലാതാക്കുകയാണ്.